ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞത് നമുക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. എനിക്ക് വന്നിട്ട് 90 ചോക്ലേറ്റിൻ്റെ ഓർഡർ ചെയ്യുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 90 ചോക്ലേറ്റ് കിറ്റ്കാറ്റിലാണ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 ടൈപ്പിലാണ് ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഈ കാണുന്ന പോലത്തെ പ്രിൻറ്റിംഗ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 ബോക്സ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് കിറ്റ്കാറ്റിൻ്റെ. നമ്മളിത് ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിക്കുമ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടും എന്ന് വെച്ചിട്ട് അധികം റേറ്റും കാര്യങ്ങളൊന്നും കുറയൊന്നുമില്ല കേട്ടോ. അപ്പോൾ 90 ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള കാരണം നമ്മൾ 2 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം അവർ 70 മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അവരൊന്നും കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓരോ ദിവസം ഓരോന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ദിവസം എഡിറ്റിങ് ചെയ്തു, അതേപോലെ ഒരു ദിവസം പ്രിൻറ്റിങ്, പിന്നെ നമ്മൾ ചോക്ലേറ്റ് വാങ്ങിയിട്ട് നെറ്റ് ഇരുന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ പ്രിൻറ്റിങ് എടുത്തിട്ടുള്ളത് നമ്മൾ സ്റ്റിക്കർ പേപ്പറിലാണ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രിൻറ്റിങ്ങിൻ്റെ ഒക്കെ ക്വാളിറ്റി നിങ്ങൾ കാണുമ്പോൾ ക്ലിയർ ഇല്ലാത്തത് ഞാൻ നെറ്റ് ഷൂട്ട് ചെയ്ത കാരണമാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ കവർ, റെഡ് കവർ ഓരോന്നോരോന്നായിട്ട് ആദ്യം മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒക്കെ നമ്മൾ അതാത് പോലെ ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ ഫോട്ടോ നമ്മൾ ആദ്യം കണ്ട പ്രിൻ്റ് ഉണ്ടല്ലോ, അതല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു പ്രിൻറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. ഇതിൻ്റെ എഡിറ്റിങ്, അതേപോലെ പേപ്പർ കട്ടിങ്, പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് കത്രിക, ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടി ഇതിൽ ആഡാക്കാത്തത്. പിന്നെ നമ്മൾക്ക് ട്രെൻഡിങ് ആയിട്ടില്ല വർക്ക് ഓരോരുത്തർ ചെയ്യുമ്പോൾ ആ ഒരു വർക്ക് നമ്മൾക്കും കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ കിട്ടണം ആ ഫോട്ടോസോ റീൽസോ ഒക്കെ അപ്ലോഡ് ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫാമിലീസിലുള്ള നിങ്ങളെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ടത് പോസ്റ്റ് ചെയ്യാം, അപ്പോഴേ നിങ്ങൾക്ക് ഓർഡർ കിട്ടുള്ളൂ. അല്ലാതെ ഓർഡർ കിട്ടണമെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ ഇങ്ങനെ ബൾക്കായിട്ട് ഓർഡർ കിട്ടുമ്പോൾ നമ്മൾ റേറ്റ് ഒന്ന് കുറച്ച് കൊടുക്കും ചിലരൊക്കെ. അങ്ങനെ ചെയ്യുന്ന ടൈമിൽ നെക്സ്റ്റ് നമ്മൾക്ക് അവർ ഫാമിലിയിൽ നിന്ന് തന്നെ ഓർഡർ കിട്ടാൻ ചാൻസ് കൂടുതലാണ് എന്ന് വെച്ചിട്ട് നമ്മൾ നഷ്ടത്തിന് കൊടുക്കണം എന്നല്ല പറയണത്. നമ്മൾ ഓർഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുമ്പോൾ നമ്മൾ കസ്റ്റമറോട് ഒരു ഡീലെത്തല്ലോ. അപ്പോൾ അങ്ങനെ ഡീലിലെത്തുന്ന ടൈമിൽ അവർ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് കൊടുക്കുക, അത് നമ്മൾക്ക് കുറച്ചും കൂടി ഓർഡർ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. എന്നിട്ട് പിന്നെ ഞാനൊരു ബോക്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അതിൽ കുട്ടിയുടെ ബർത്ത്ഡേൻ്റെ പ്രിൻ്റ് എടുത്തതിൽ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് അതിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. Thank you.
അപ്പം ഞാൻ ഇങ്ങനെ തന്നെ സെറ്റാക്കിയിട്ടാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമ്മൾക്ക് റീൽസ് അപ്ലോഡ് ചെയ്യാനും ഷോർട്സ് അപ്ലോഡ് ചെയ്യാനും അതേപോലെ വീഡിയോ ഉണ്ടാക്കാനൊക്കെ ഒരേപോലെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട്, കാരണം മാറി മാറി എടുക്കാനുള്ള ടൈമൊന്നും ചിലപ്പം കിട്ടിയെന്ന് വരില്ല. അപ്പം ഒരു ഇതിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് സെറ്റാക്കിയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നെക്സ്റ്റ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്ര ബുദ്ധിമുട്ടുണ്ട് ആവശ്യമൊന്നുമില്ല കേട്ടോ. വീഡിയോ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനും ഞാൻ കുറേ ശ്രമിച്ചിട്ട് മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫോട്ടോസ് നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ആ ഒരു ഫോട്ടോ കറക്റ്റായിട്ട് ഫുൾ സൈസിൽ എടുത്തിട്ട് നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ശരിക്കും നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കി പ്രിൻ്റ് എടുത്ത് ഫോട്ടോ എടുത്ത അതേപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ബോക്സ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ഫ്രണ്ട് തന്നെ ആയത് കാരണം അവരടുത്ത് കൊണ്ടുകൊടുത്താൽ മതി, അതിന് പാക്കിങ്ങൊക്കെ ചെയ്തിട്ട് ഒന്ന് പൊതിഞ്ഞിട്ടൊക്കെ അവർക്ക് സെറ്റാക്കി കൊണ്ടുകൊടുത്താൽ മതി. ഇത് അവർ ബർത്ത്ഡേ ഗേളിൻ്റെ ക്ലാസ്സിൽ പോയിട്ട് സർപ്രൈസായിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി ഒരു റിബണും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് നമുക്ക് ഇതൊന്നും കൂടി അറേഞ്ച് ചെയ്യാണ്ട് എന്നിട്ട് നെക്സ്റ്റ് ഞാനിതാ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നോർമലായിട്ട് അതിൻ്റെ സൈഡിൽ കാണാൻ ബ്ലാക്ക് അവിടെ ഇല്ല തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് സെറ്റാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എവിടെയാണോ ഭംഗിയിൽ നമുക്ക് ഫോട്ടോസ് കിട്ടുക അവിടെയാണല്ലോ നമ്മൾ സെറ്റാക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചവും കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെ വെച്ചെങ്കിൽ അതെടുക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബർത്ത്ഡേ ബോക്സ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിലൊരു താങ്ക്സ് കാർഡ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റിക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാരണം ഞാൻ അത് റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ വേറൊരു റിബണും കാര്യങ്ങളും കെട്ടിക്കൊടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഇടുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആവും. അപ്പോൾ എല്ലാവർക്കും ഓർഡേഴ്സ് കിട്ടാൻ നോക്കാം കേട്ടോ.